ഐഡിയസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ബുർജ് ഖലീഫ, മനുഷ്യ നിർമ്മിതിയിൽ ഏറ്റവും നീളം കൂടിയ ടവർ, വില്യം ബേക്കറിന്റെ മനസ്സിൽ ഉദിച്ച ഒരാശയം. മൂന്ന് സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിൽ ഒരാശയം ഉദിക്കുക, അതിന് അതിസൂക്ഷ്മ രൂപം എന്ന് പറയും. വില്യം ബേക്കറിനും അദ്ദേഹത്തിന്റെ ഒരു നല്ല സമയം എന്ന് പറയാം. മനസ്സിലൊരാശയം ഉദിച്ചു, എനിക്ക് ലോകത്ത് ഏറ്റവും വലിയ ടവർ ഉണ്ടാക്കിയാലോ. അദ്ദേഹം അതിനെ വെറുതെ തള്ളിയില്ല, ഒരു പേപ്പർ എടുത്തിട്ട് ബ്ലൂ പ്രിന്റ് വരച്ചു. ബുർജ് ഖലീഫയുടെ ആ ചിത്രം അതേപടി മനസ്സിലുള്ള ആശയം ഒരു പേപ്പറിലേക്ക് പകർത്തി. ആ ബ്ലൂ പ്രിന്റ് പേപ്പറിലേക്ക് പകർത്തിയ അവസരത്തിൽ അത് സൂക്ഷ്മ രൂപത്തിലേക്ക് മാറി. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം അവസാനിപ്പിച്ചില്ല, നിരന്തരം ആ പിക്ചറിലേക്ക് നോക്കാൻ തുടങ്ങി. മാൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്. മനുഷ്യൻ ചിന്തയുടെ ഉൽപ്പന്നമാണ്. തോട്ട് ബിക്കംസ് റിയാലിറ്റി, ചിന്ത റിയാലിറ്റിയായി മാറും. വില്യം ബേക്കർ ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ കാണുന്നത്, സ്ഥൂല രൂപത്തിലേക്ക് എത്തി. അത് നിർമ്മിതിയായിട്ട് ലോകത്തിൽ ഏറ്റവും അത്ഭുതമായി മാറുകയായിരുന്നു. ഇതേപോലെ നമ്മുടെ മനസ്സിലും ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും. സോ കോൺകെയർ യുവർ സെൽഫ്, നിങ്ങളെ മനസ്സിന് കീഴ്പ്പെടുത്തുക. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ റിയാലിറ്റിയാക്കി മാറ്റുക. നമുക്കതിന് സാധിക്കും. നമ്മളെ മനസ്സിലുള്ള ആശയം എന്താണോ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, അത് തീർച്ചയായിട്ടും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ കഴിവുകളെ വേസ്റ്റ് ആക്കാനുള്ളതല്ല. ഒരു നാട്ടിൽ ഒരു യാചകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലുമില്ല. വർഷങ്ങളോളമായി അദ്ദേഹം യാചന നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു. ഇദ്ദേഹത്തെ കുഴിച്ചുമൂടാൻ പോലും ഒരു സ്ഥലവുമില്ല. നാട്ടുകാർ അദ്ദേഹം യാചന നടത്തിയ സ്ഥലത്ത് തന്നെ കുഴിച്ചുമൂടാൻ തീരുമാനിച്ചു. അങ്ങനെ അല്പം കുഴിച്ചതേ ഉള്ളൂ, വലിയൊരു നിധിയുടെ കൂമ്പാരം. നാട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങി, വർഷങ്ങളോളം ഇദ്ദേഹം യാചന നടത്തിയിട്ടും ഈ നിധി കണ്ടില്ലല്ലോ. ഇതേപോലെയാണ് നമുക്കും സംഭവിക്കുന്നത്. നമുക്കൊരുപാട് അപാരമായ കഴിവുകളുണ്ട്, പക്ഷേ അത് നമ്മൾ കണ്ടെത്തുന്നില്ല. സോ ഒരിക്കലും നമ്മളെ മനസ്സിൻ്റെ ശക്തിയെ വേസ്റ്റ് ആക്കരുത്. യൂസ്, നിങ്ങളെ മനസ്സിനെ ഉപയോഗിക്കുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, വേക്കപ്പ്, നിങ്ങളൊന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗെറ്റപ്പ്, ഉണരണം. എന്നിട്ട് ഗോ ടിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതുവരെ നീങ്ങുക. സോ മൈ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നിങ്ങൾ ആശയങ്ങൾ ആ ആശയങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ആ ആശയങ്ങളെ പിക്ചറാക്കി മാറ്റുക. അതിലേക്ക് തന്നെ മനസ്സ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സാധിക്കട്ടെ. സി യു, ബൈ.